പശ്ചിമേഷ്യൻ വിഷയത്തിൽ പണിക്കര് പറഞ്ഞ കള്ളങ്ങളിൽ ഏറ്റവും അപരാധവും അസത്യവും പച്ചക്കള്ളവുമായ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് രസകരം. പണിക്കര് പറയുന്നത് അവിടെ 2006 ശേഷം തിരഞ്ഞെടുപ്പ് നടന്നില്ല. തിരഞ്ഞെടുപ്പ് നടക്കാതിരുന്നത് ജനാധിപത്യ ബോധമില്ലാത്തതുകൊണ്ടും ജനങ്ങൾ 17 വർഷത്തെ മാൻഡേറ്റാണോ കൊടുത്തത്, അവിടെ എന്ത് ജനാധിപത്യമാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് പണിക്കര് പൊട്ടിത്തെറിക്കുകയാണ്. പണിക്കർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, പണിക്കരുടെ വർഗവിദ്വേഷത്തിൽ മതവിദ്വേഷത്തിൽ സയനിസത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു യാഥാർത്ഥ്യമറിയാവുന്ന പച്ചയായ സത്യത്തെ വളരെ പടച്ചുവിട്ട പകതീർക്കുന്ന കള്ളമായി പറഞ്ഞു പറ്റിക്കുകയാണ് പണിക്കർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണിക്കരുടെ പശ്ചിമേഷ്യൻ വിഷയങ്ങളിലെ പച്ചക്കള്ളങ്ങൾ വളരെ പച്ചയായി തുറന്നു പറയേണ്ടി വരുന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പണിക്കരുടെ കള്ളങ്ങളിൽ ഏറ്റവും അവസാനത്തെ അപരാധവും പച്ചക്കള്ളവുമായി പറയുന്ന ഒരു കാര്യമൊന്ന് കേൾക്കാം. അതിങ്ങനെയാണ്, 2006 തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഹമാസ് അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നു, 17 വർഷമായിട്ട് അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ? ഈ 17 വർഷത്തെ മാൻഡേറ്റ് ആണോ അവിടെയുള്ള ആൾക്കാർ ഹമാസിന് കൊടുത്തത്? ആ രീതിയിലാണോ അവിടെ ചെയ്തിരിക്കുന്നത്? അപ്പൊ പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ആര് കൊടുക്കണം? ഇസ്രയേൽ കൊടുക്കണം. എന്നിട്ട് ഇവരെന്താ അവിടെ ചെയ്യുക? ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വോട്ടിൽ വന്നിരിക്കുന്ന ഒരു സർക്കാരാണ് എങ്കിൽ അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. 17 വർഷമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ? ഇതാണ് പണിക്കരുടെ ചോദ്യം. 17 വർഷമായി ഗസയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പണിക്കരെ, ഏതാണ്ട് 1200 വർഷക്കാലം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നായിരുന്നോ? എന്തേ തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നത്? ആ തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നതിൻ്റെ കാരണം ഇവിടെ ബ്രിട്ടീഷുകാരുടെ അധിനിവേശമായിരുന്നു. അധിനിവേശം നടക്കുന്ന സ്ഥലങ്ങളിൽ ആരാണോ അധിനിവേശക്കാർ, അവരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഗസയിലെ കാര്യവും അതുതന്നെയാണെന്ന് പണിക്കർക്ക് നല്ലപോലെ അറിയാം. പണിക്കർ യഥാർത്ഥത്തിൽ പറഞ്ഞ കള്ളം എന്താണെന്നറിയോ? ഒരാളിൻ്റെ ഉടുപ്പും വലിച്ചു കീറി, മുണ്ടും വലിച്ചു കീറി, അവൻ്റെ പുടുക്കിൽ ബലമായി പിടിച്ചു നിർത്തിക്കൊണ്ട് അതിൽ അമർത്തി വെച്ചുകൊണ്ട് അവൻ ബട്ടൺസ് ഇടാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് ഈ ചോദ്യം. 2006 അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇസ്രയേലും അമേരിക്കയും ആഗ്രഹിച്ച PLOയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നില്ല. അവിടെ ഫത്താ പാർട്ടിക്ക് 132-ൽ 43 സീറ്റുകളാണ് കിട്ടിയത്. 76 സീറ്റുകൾ കിട്ടിയത് ഹമാസിനാണ്. ഈ സീറ്റ് കിട്ടി അവർ വിജയിച്ചു കഴിഞ്ഞതിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നമ്മുടെ ബുഷിയേട്ടൻ പ്രഖ്യാപിച്ചു, ഭീകരവാദികളുമായി ഒരു സന്ധിയുമില്ല, അവരുടെ സർക്കാരുമായി സഹകരിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ അവരെ അവിടെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്തി. ഈ പറയുന്നത് പോലെ ഏറ്റവും ജനപിന്തുണയോടെ അധികാരത്തിലെത്തിയ ഹമാസ് സർക്കാരിനെ അന്നും ഇന്നും ഒന്നും ഈ ഇസ്രയേലോ ഈ അമേരിക്കക്കാരനോ അംഗീകരിച്ചില്ല. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരു സർക്കാർ വന്നാൽ അത് അംഗീകരിക്കാതിരുന്നാലും, കാരണം ഇന്ന് നമ്മൾ സ്വതന്ത്രരാണ്, നമുക്ക് ഭരണഘടനയുണ്ട്, നമ്മൾ ആരുടെയും അധിനിവേശത്തിലല്ല. എന്നാൽ ഒരു കാലത്ത് അധിനിവേശമുണ്ടായിരുന്ന സമയത്ത് ഈ അധിനിവേശ ശക്തികളെ ഓടിക്കാൻ വേണ്ടി സമാധാനപരമായും അതുപോലെ തന്നെ ആയുധമെടുത്തും പോരാടിയ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഠിനാധ്വാനമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഭരണഘടനയുണ്ടായത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് കൃത്യമായി തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടക്കാലത്ത് വെച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തെ പോലും ഇന്ത്യയിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞ് വീണ്ടും അധികാരത്തിലെത്തിച്ചത് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങി ഭരണഘടനയുണ്ടാക്കി ഒരു ജനാധിപത്യ രാജ്യം സൃഷ്ടിച്ചതുകൊണ്ടാണ്. എന്നാൽ അധിനിവേശക്കാരാൽ ഭരിക്കപ്പെടുന്ന ഗസയിൽ അവിടെ വോട്ടെടുപ്പ് നടത്താനുള്ള പേപ്പറോ എന്തിന് ബാലറ്റ് പെട്ടി പോലും പൊട്ടിക്കുന്ന ഒരു ചെറിയ പിച്ചാത്തി കൊണ്ടുവരണമെങ്കിൽ പോലും അവിടുത്തെ സയനിസ്റ്റ് ഭീകരരുടെ അനുവാദം വേണം. എന്ന് മാത്രവുമല്ല, 2006 ശേഷം 11-ലും 16-ലും 21-ലുമെല്ലാം അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഹമാസ് ആവശ്യപ്പെടുകയും അവരതിനുവേണ്ടി ജനങ്ങളെ രംഗത്തിറക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മൊസദും CIA ഒക്കെ ചേർന്ന് സർവേ നടത്തി. ആ സർവേ നടത്തിയെടുത്തെല്ലാം നേരത്തെ 76 സീറ്റാണ് ഹമാസിന് കിട്ടിയതെങ്കിൽ ഇനി 100-നടുത്ത് സീറ്റ് കിട്ടുമെന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന PLOയുടെ പാവ പ്രസിഡൻറ്റിനെ എല്ലാ അർത്ഥത്തിലും സ്വാധീനിച്ച് ആ തിരഞ്ഞെടുപ്പുകൾ നടത്താതിരിക്കാൻ വേണ്ടി എല്ലാ ശ്രമവുമാണ് നടത്തുന്നത്. ഇനി അത് മാത്രവുമല്ല,
ഈ ഹമാസിനെ എതിർക്കുന്ന പി എൽ ഒയുടെ വ്യത്യസ്തരായി പിരിഞ്ഞു പോയ ആളുകളെ ഒരുമിപ്പിച്ച് കൂട്ടി അങ്ങനെയെങ്കിലും ഹമാസിനെ തോൽപ്പിക്കാൻ എല്ലാ ശ്രമവും നടത്തി. അവിടെ പി എൽ ഒയുടെ ആളുകളോട് ഹമാസിലെ ജനങ്ങൾക്ക് വിരുദ്ധാഭിപ്രായമാണ്. അഴിമതിയും കെടുകാര്യസ്ഥതയും ഫലസ്തീനിൽ ലഭിക്കുന്ന സഹായങ്ങളുമെല്ലാം പലതരത്തിൽ വ്യക്തിപരമായി മോഷ്ടിച്ചതിൻ്റെ പേരിൽ ജനങ്ങൾക്ക് അവരോട് പുച്ഛമാണ്, വെറുപ്പാണ്. എന്നാൽ ഭിന്നിച്ചു പോയവരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ തന്നെ മുൻകൈയെടുത്ത് ഇസ്രയേലി ജയിലിൽ കഴിയുന്ന പി എൽ ഒയുടെ ഒരു കഷണത്തിൻ്റെ നേതാവുമായി കൊണ്ടുപോയി സംസാരിച്ചു. ആ നേതാവും ഇസ്രയേലിലെ ജയിലിലാണ് പണിക്കരെ, പുറത്തു വിട്ടിട്ടില്ല. ആ ജയിലിൽ കൊണ്ടുപോയി സംസാരിപ്പിച്ചൊരു സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. ജയിലിൽ കിടക്കുന്നവൻ യവൻ്റെ ഓശാന പാടുന്നവരോട് സഖ്യം ചേരുമോ? ചേർന്നില്ല. അപ്പം വീണ്ടും പരാജയപ്പെടുന്ന സ്ഥിതിയാണെന്ന് മനസ്സിലാക്കി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാതെ അവിടെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഹമാസിൻ്റെ കുറ്റം കൊണ്ടല്ല പണിക്കരെ, അവർക്ക് ജനാധിപത്യബോധം ഇല്ലാത്തതുകൊണ്ടും അല്ല പണിക്കരെ. അവിടെ ഒരു ജനാധിപത്യ സർക്കാർ ജനങ്ങളുടെ പിന്തുണയോടെ വരുന്നത് ഇപ്പോൾ പണിക്കര് പിന്തുണ പാടുന്ന ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പണിക്കര് ആ സത്യം മറച്ചു വെച്ചാണ് ഈ പച്ചയായ നുണ അപരാധം പോലെ പറയുന്നത്. ഇനി പണിക്കരോട് ചോദിക്കട്ടെ, ഈ ഗസയിൽ മാത്രമാണോ, പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും രാജ്യത്ത് ജനപിന്തുണയോടെ കരുത്തുള്ള ഒരു സർക്കാർ വരാൻ ഈ അമേരിക്കയോ ഇസ്രയേലോ അനുവദിക്കുമോ പണിക്കരെ? പണിക്കർ അവരെ വെച്ചാണോ ജനാധിപത്യത്തിൻ്റെ ക്ലാസ് എടുക്കുന്നത്? ഇന്ത്യയിലെ ഏതെങ്കിലും നേതാക്കളെക്കുറിച്ചോ മഹാത്മാഗാന്ധിയെക്കുറിച്ചോ നെഹ്റുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെ പണിക്കർക്ക് ഇഷ്ടമല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ചോ ഒക്കെ ജനാധിപത്യബോധത്തെക്കുറിച്ച് സംസാരിച്ചാൽ നമുക്കതിനെ അംഗീകരിക്കാം. അവരൊക്കെ ജനാധിപത്യബോധമുള്ളവരായിരുന്നു എന്ന് പറയുകയും ചെയ്യാം. എന്നാൽ ഇപ്പോൾ പണിക്കർ പാട്ടുപാടുന്ന ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ഒരു കാലത്തും പശ്ചിമേഷ്യയിൽ കരുത്തുള്ള ഒരു സർക്കാർ വരുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവർ ഇറാഖിനെ തകർത്തെറിഞ്ഞ് സദ്ദാം ഹുസൈനെ അണുബോംബുണ്ടെന്ന് പറഞ്ഞ് കൊന്നുതള്ളി അവിടെ ഒരു പാവ സർക്കാരിനെ വെച്ചത്. ഈജിപ്തിൽ ആണൊരുത്തനുണ്ടായിരുന്നു പ്രസിഡൻ്റായി അധികാരത്തിൽ വന്നവനെ, അയാളെ പിടിച്ച് അവിടുത്തെ ജനങ്ങളെ കൊണ്ടും അവിടുത്തെ സേനയുടെ തലവന്മാരെ കൊണ്ടും ജയിലിലിട്ട് അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്താണ് സീസിയെ അവിടെ വെച്ചിരിക്കുന്നത്. ആ സീസിയാണ് അമേരിക്ക പറയുമ്പോൾ വാതിലടയ്ക്കുന്നതും അമേരിക്ക പറയുമ്പോൾ വാതിൽ തുറക്കുന്നതും. പിന്നെ അതിൻ്റെ പരിസരത്തുള്ള രാജ്യങ്ങളിലെല്ലാം, ജോർദാനിൽ, യമനിൽ, സിറിയയിൽ, ഏത് രാജ്യത്താണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഇവർ ശ്രമിച്ചിട്ടില്ലാത്തത്? ഏത് രാജ്യത്താണ് ഇവർക്ക് ജനാധിപത്യത്തോട് കൂറും താല്പര്യവുമുള്ളത്? ഇവർക്ക് തോറ്റമ്പാട്ട് പാടുന്ന, ഇവരോടൊപ്പം നിൽക്കുന്ന, ഇവരെ പിന്തുണയ്ക്കുന്ന ഏത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുണ്ടോ അല്ലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ടോ അവിടുത്തെ രാജാക്കന്മാരെ ഒക്കെ ചൊൽപ്പടിക്ക് നിർത്തത്തക്കവണ്ണ പോലെ കൈവശം വെച്ചുകൊണ്ട് അതൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയാണെന്ന് പണിക്കർ പാടുമായിരിക്കും. അങ്ങനെ പാടിക്കോ, അല്ലാതെ ജനാധിപത്യം പറഞ്ഞ് അതിൽ പാടരുത്. അതുകൊണ്ട് 2006 അധികാരത്തിലെത്തിയ ഹമാസിന് പിന്നീട് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പണിക്കർക്കറിയാവുന്നതുപോലെ ഗസയിലെ കുട്ടികൾ ഏത് ബിസ്ക്കറ്റ് കഴിക്കണമെന്നും അതിലെ ന്യൂട്രിയൻ വാല്യൂ എന്തായിരിക്കണമെന്നും അവിടേക്ക് പോകുന്ന എല്ലാ സംഗതികളും സ്ക്രീൻ ചെയ്ത് ഒരു ഓപ്പൺ ജയിൽ പോലെ അതിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് പണിക്കർ ക്ലാസ് എടുക്കുന്നത് കാണുമ്പോൾ കാറി തുപ്പാനാണ് തോന്നുന്നത്, ലജ്ജ തോന്നുന്നു, ലജ്ജ. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട പണിക്കരോട് പറയാനുള്ളത്, പണിക്കർക്ക് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്, അടുക്കി അടുക്കി പറയാനുള്ള കഴിവുണ്ട്, ഭാഷയുണ്ട്. പക്ഷേ പല പ്രായമായവരും പറയുന്ന ഒരു സംഗതിയുണ്ട്, ചില ഇടിവെട്ടേറ്റ് പച്ച തെങ്ങ് കത്തുന്നത് പോലെ വിധിയും സത്യവും പണിക്കർ വിശ്വസിക്കുന്ന ഒരു ദൈവവും ഉണ്ടല്ലോ, ആ ദൈവത്തെ മുൻനിർത്തി വേണം ഈ അപരാധം പറയാൻ. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ ശ്വാസം മുട്ടുന്ന ഒരു ജനതയുടെ ജനാധിപത്യ ബോധത്തെ അളക്കാൻ സയനിസ്റ്റ് ഭീകരതയോടൊപ്പം ഒരു കാലത്തും ജനാധിപത്യം അവിടെ ഉണ്ടാകരുതെന്നും അവിടെ ഒരു ശക്തമായ സർക്കാരോ ജനപിന്തുണയോടെയുള്ള ഒരു സർക്കാരോ ഉണ്ടാകരുതെന്നും ആഗ്രഹിക്കുന്നവരോടൊപ്പം കൂടി നിന്ന് ഈ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവങ്ങളുടെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് പറയാൻ ലജ്ജ തോന്നുന്നില്ലേ? എന്നിട്ടത് അഭിമാനപൂർവ്വം സ്വന്തം പ്രൊഫൈലിലൂടെ പുറത്തുവിടാനും ഏതെങ്കിലുമൊക്കെ ചാനലുകളിലോ വിളിക്കുന്ന സ്ഥലത്തോ പോയി ചിലപ്പോൾ തക്കവും തരവും അനുസരിച്ച് വർത്തമാനം പറയായിരിക്കും. പക്ഷേ അത് വലിയ അഭിമാനമാണ്, ചരിത്രബോധമാണെന്നും പറഞ്ഞ് പങ്കുവെക്കുന്നതിന് മുമ്പ് പണിക്കർ സ്വയം ഒന്ന് ആലോചിക്കണം. ഈ പറഞ്ഞ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ജനാധിപത്യം ഉണ്ടാകാത്തത്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അവിടെ അസ്ഥിരത സൃഷ്ടിക്കുന്നത് ആരാണെന്ന്. എന്നാൽ പേരിനെങ്കിലും ജനാധിപത്യം നടക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ഈ സയനിസ്റ്റ് ഭീകരതയോട് ഒട്ടി നിൽക്കുന്ന കാനഡയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില രാജ്യങ്ങളിലോ ഒക്കെ
അവർ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ അതൊക്കെ നടക്കുന്നത്. കൂടെ നിന്നില്ലെങ്കിൽ പട്ടാളത്തെ ഉപയോഗിച്ച് അവർ അട്ടിമറിക്കും. എന്തിനേറെ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ പോലും തെരഞ്ഞെടുപ്പുകളിൽ പോലും ഇവർ ഇടപെട്ടു എന്നുള്ളതിന് വ്യത്യസ്തങ്ങളായ ധാരാളം റിപ്പോർട്ടുകൾ വെബ്സൈറ്റിലും സെർച്ച് ചെയ്താൽ പലരുടെയും രേഖകളിലും എഴുത്തുകളിലും ഒക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് പണിക്കൽ ഈ സൈസ് പച്ചക്കള്ളം ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ നേരെ പല്ലിളിക്കുന്ന അപരാധം പറയുന്ന ഈ പ്രവൃത്തി അവസാനിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.